ഞാൻ മണിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടോ ഈ പറയുന്നൊക്കെ? നന്നായിട്ട് നന്നായിട്ട് മലയാളം ആവശ്യമായി. ശരിക്കും മലയാളം, ഞങ്ങള് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ മലയാളം പറയുന്നത്. ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ നോക്കും. എടി അത് ഇങ്ങനെ, എടി ഇത് ഇങ്ങനെ. എത്ര കാലം വരെ ബോയ് ആയിട്ട് ജീവിച്ചു? എൻ്റെ ഫാമിലി, എൻ്റെ ഫുൾ ഫാമിലി. കാരണം എനിക്ക് ഞാൻ ഒരു 10-12 സ്റ്റാൻഡേർഡ് ആയിട്ടില്ല, എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ഇല്ല. കാരണം ഞാൻ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ, കാരണം എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പലാണ് എൻ്റെ അങ്കിൾ. ആരും ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഞാൻ നേരത്തെ പോയിട്ട് പറയാം. പിന്നെ മമ്മി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. മമ്മി സ്കൂളിലേക്ക് പോകാൻ ടൈമിലേക്ക് മമ്മി നോക്കണം. ഓക്കെ, സ്കൂൾ ഗേറ്റ് ക്ലോസ് ആയി മമ്മി ഉള്ളിലേക്ക് വരും. സ്കൂൾ ബെയിൽ കേൾക്കേണ്ട മമ്മി ഔട്ട്സൈഡിലേക്ക് വരും. മമ്മിക്ക് ആരും വീട്ടിലേക്ക് വരും. ഇവിടെ തന്നെ ഒരേ ടേൺ ചെയ്യുന്നത് പറഞ്ഞ് മമ്മി ചോദിക്കും, ഇവർ എന്താണ് നീ എവിടെ ടേൺ ചെയ്യുന്നത്? പറഞ്ഞു നേരത്തെ വരാൻ പറ്റും. എൻ്റെ രണ്ട് ബ്രദർ, പിന്നെ രണ്ട് ആൻറ്റി സ്കൂൾ ടീച്ചറാണ്. സോ എനിക്ക് അത് ഒരു ഫാമിലി. എപ്പോഴാണ് ജാൻമണി, ഒരു ഇത് ഒരു അക്കാഡമിക് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴാണ് അതായത് ഒരു ആൺകുട്ടിയായിട്ടാണ് ജനിച്ചതെങ്കിൽ പോലും, ഇൻവെർട്ടർ കോമയിലാട്ടോ, പക്ഷേ ഒരു പെൺകുട്ടിയുടെ ഭാവതലങ്ങളാണ് എന്നിലുണ്ട് എന്നുള്ളത് എപ്പോഴാണ് ജാനിന് മനസ്സിലായത്? മനസ്സിലായി മീൻസ് എനിക്ക് അങ്ങനെ ഒരു വിചാരിച്ചിട്ടില്ല ഞാൻ ലൈക്ക് വേറെയാണ് ഞാൻ അങ്ങനെ ഇതാ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് എപ്പോഴും ചെറിയ വേഷത്തിൽ ഞാൻ എനിക്ക് ബോയ്സ് അങ്ങനെ ഇഷ്ടമില്ല. എൻ്റെ മമ്മിക്ക് അതാ ഇഷ്ടമില്ല. ഈ ബോയ്സ് സ്കൂളിൻ്റെ ക്ലാസ്മേറ്റ് അങ്ങനെ വരണില്ല. മമ്മി പറയും നീ പോക്കോ ഉള്ളിലേക്ക്, ഒരു ചായ മേടിച്ചിട്ട് വാ. മമ്മി ചോദിക്കും എന്താ വേണം. പിന്നെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ഗേൾസ് തന്നെ മമ്മി പറയും ഓക്കെ ഒക്കെ പോക്കോ, ഞാനും വീട്ടിലുണ്ടോ. ജന്മണി, അതായത് പിന്നെ കേരളത്തിലേക്കുള്ള വരവ് എനിക്ക് തോന്നുന്നു, പിന്നെ റെഞ്ചു എന്ത് പറഞ്ഞാലും ജാനിന് ഇപ്പോൾ കേരളം വിട്ടുപോകാനൊരു താല്പര്യമില്ല. അത് കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യമാണോ, സുഹൃത്തുക്കളാണോ, വേറെ വല്ലവരുമാണോ, നമുക്കറിയില്ല. അതൊന്നും പുറത്ത് പറയുന്നില്ല. വളരെ ഒരു സ്റ്റഡീഡ് സൈലൻസാണ് ചില വേണേ. എന്തായാലും ഈ രണ്ട് പേരൊരു പക്ഷേ ജാൻമണിക്ക് വളരെ വേണ്ടപ്പെട്ടവരായിരിക്കും. നോക്കട്ടെ, ജാനുവിനെ പരിചയം എൻ്റെ മകൻ ജാനുവിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങി അന്ന് മുതലാണ്. അത് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലൊരു ഫാമിലി അംഗത്തെ പോലെയാണ് ജാനു. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ജാനിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. സ്വന്തം മകളല്ലെങ്കിലും ഞങ്ങളെ സ്വന്തം അച്ഛനമ്മമാരെ പോലെ കാണുന്നത് എന്തുകൊണ്ട്? ജാൻമണി രണ്ട് മലയാളികൾ, പക്ഷെ അവർ പറയുമ്പോൾ സ്വന്തം മകളോട് സംസാരിക്കുന്ന രീതിയിലാണ്. ആരാണ് ഇവർ? എങ്ങനെ ജാൻമണിയുടെ ജീവിതത്തിലേക്ക് ഇവർ വന്നു? എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മമ്മി പപ്പ ആണ്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ടൈമിലേക്ക് എനിക്ക് ആരും ഇല്ല. ഞാനും എൻ്റെ ബ്രദർ മാത്രം താമസിക്കുന്നത്. എല്ലാവരും ഒക്കെ മമ്മി സെയിം ആണ്. കാരണം എൻ്റെ മമ്മി എനിക്ക് എത്ര സ്നേഹിക്കും, ആ മമ്മി മമ്മിയുടെ മകൾക്ക് എങ്ങനെ സ്നേഹിക്കും. പിന്നെ ഞാൻ മമ്മി എങ്ങനെ സ്നേഹിച്ച്, എനിക്ക് ഒരു എൻ്റെ മമ്മി പപ്പയുടെ പോലെ എനിക്ക് ഒരു സേഫ്റ്റി. എനിക്ക് വിഷമം ടൈമിലേക്ക് ഞാൻ വിളിക്കാൻ മമ്മി, ഞാൻ കാര്യമില്ല മമ്മി പെട്ടെന്ന് വരും, എന്താ ജാനു. പിന്നെ അജിഷ, ഭാബി, പിന്നെ വഫ്ന ദീദി, ഭയ്യ, പാപ്പ ലൈക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഒരു ഫാമിലി ഫീലിംഗ് ആണ്. എൻ്റെ മമ്മി പപ്പയ്ക്ക് മമ്മി പപ്പ ബാബിനൊക്കെ പറഞ്ഞ് അയ്യോ ജാനുക്ക് ഒറ്റയ്ക്ക് ആക്കിയില്ല. അതാ ഇപ്പോഴും ബാബി ലൈക്ക് പാപ്പ കുടുംബം പോലെയാണ് ഇപ്പോൾ. ഒരു ഫാമിലിയുടെ പോലെ, കാരണം ഞാൻ ആ വീട്ടിലേക്ക് കുറേ ടൈം ജീവിച്ചു. പിന്നെ ഇപ്പോഴും മമ്മി ലൈക്ക് ജാനു എവിടെയാണ് നീ? ഞാൻ വീട്ടിലുണ്ടോ, ഒറ്റയ്ക്ക് ഉണ്ടോ? ഞാൻ ഇപ്പോൾ വരുമ്പോൾ ബാ എവിടെ വാ. ആ എനിക്ക് മൂടില്ല. മമ്മി പപ്പ വരും. എനിക്ക് ഇപ്പോൾ ഒരു ചെറിയ കാര്യം, മമ്മി എനിക്ക് ഒരു സാരി തന്നെ, അത് മമ്മിയുടെ വെഡിങ് സാരിയാണ്. ഞാൻ ഒരു ദിവസം ചോദിച്ചു അയ്യോ എനിക്ക് സാരി ഇല്ല. മമ്മി പറഞ്ഞു എൻ്റെ കയ്യിലേക്ക് വന്ന എൻ്റെ വെഡിങ് സാരിയാണ് ജാനുക്ക് വേണം നോക്കിയിട്ട്. ഞാൻ ആ സാരി 35 years മേ ബി ഇറ്റ്സ് ഓൾഡ് ആൻഡ് ദിസ് ഇസ് ദ സാരി ഓ ആൻഡ് സി ഹാസ് ഗിവൻ മീ ബട്ട് I feel that because my mother, എൻ്റെ മമ്മി എനിക്ക് അത് തരൂല്ല, ഇടി കിട്ടും. പക്ഷേ ആ മമ്മിക്ക് എത്ര വിശ്വാസം ഉണ്ടോ, ആ എൻ്റെ സാധനം ജാനു നന്നായിട്ട് ലൈക്ക് കെയർ ചെയ്യണം, അതാ വിശ്വാസം മാത്രം ഒരു മമ്മിക്ക് മാത്രമല്ലോ. ജാൻമണി എപ്പോഴാണ് സാരി കൊടുത്തു തുടങ്ങിയത്? ഞാൻ ചെറിയ വയസ്സിൽ എൻ്റെ മമ്മി എൻ്റെ ഗ്രാൻഡ് മാ ആക്ച്വലി എനിക്ക് പഠിപ്പിച്ചു. മമ്മി തരില്ലെങ്കിൽ, കാരണം ഞാൻ സാരി ഇട്ടില്ലെന്ന് എനിക്ക് താരയിലേക്ക് എല്ലാം പോവും. മമ്മിക്ക് ഭയങ്കര വിഷമം. ദാദാ എനിക്ക് കുറേ മമ്മിയുടെ ഡ്രസ്സ് എന്തോ ന്യൂ ബ്രാൻഡ് ന്യൂ ആണ് പപ്പ തന്നിട്ട്. ഞാൻ ഉടുക്കുന്നത് ഡാൻസ് ചെയ്യുന്നു പോവും, പക്ഷെ അതാ ചീത്തായി പോവും. മമ്മി ഉടുക്കുന്നില്ല, ഭയങ്കര വിഷമം. ഇപ്പോഴും ഞാൻ ഉടുക്കില്ല അങ്ങനെ പഴയ അതിന്. അതെൻ്റെ മമ്മി സ്നേഹം വന്നോ, അതാ ഞാൻ പറഞ്ഞത്. എൻ്റെ മമ്മി എനിക്ക് അതാ തന്നില്ല, പക്ഷെ വിശ്വാസം. അതാ ഹസീന മമ്മിക്ക് അത് മുസ്ലിമാണ്, പക്ഷേ എനിക്ക് ഒത്തിരി ഫീൽ ആവില്ല. അതാ ഹിന്ദു, ഞാൻ ഹിന്ദു, അവന് മുസ്ലിം. പക്ഷേ എനിക്ക് ഭയങ്കര നന്ദി, കാരണം
ബാബി എനിക്ക് ഒരു നല്ല ഫാമിലി, ഒരു ഫാമിലിയുടെ പോലെ. കേരളത്തിൽ ഒരു സുരക്ഷിത താവളമാണ് അവരെ.